നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ നിലവാരമൊക്കെ എനിക്ക് ഊഹിക്കാവടി. നിന്റെ കണ്ണ് കണ്ടറിയാം നീ പെശ കാണുന്ന. സാറിന്റെ ഉള്ളിലെ ക്രൂരത മുഖത്തും അതേപടിയുണ്ട്. സാറിന് അമ്മയും പെങ്ങളും ഭാര്യയൊന്നുമില്ലേ? ഇല്ലടി, അവരൊക്കെ ഓഹി കൊടുങ്കാറ്റ് വന്നപ്പോ ഒലിച്ചുപോയി. ഞാനിപ്പോ പരതി നടക്കുക, എവിടെയെങ്കിലും കിട്ടുമെന്നറിയാൻ. നാണം കെട്ടവള്, ഭർത്താവിനെ കളഞ്ഞിട്ട് കണ്ണി കണ്ട ക്രിമിനൽസിനൊപ്പം ചുറ്റുന്നവൾക്ക് അതിന്റെ എന്തെങ്കിലും ജാള്യത ഉണ്ടോ നോക്ക്. തന്റെ അടുത്തോടെയല്ലേ ഇറങ്ങി നടക്കുന്നത്. തന്റെ ഇടം കാട്ടാതിരിക്കേണ്ട കാര്യം എന്താ? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ആ വിശ്വാസം ഉള്ളിടത്തോളം കാലം ഒരുത്തന്റെ മുമ്പിലും എനിക്ക് ചൂളേണ്ട കാര്യമില്ല. ജയിലിൽ നിന്ന് മറ്റവൻ വരുന്നതിന് മുമ്പ് കൂട്ടിനൊരുത്തും വേണമല്ലോ. ആയിക്കോട്ടെടി, നീ അഴിഞ്ഞാട്. പക്ഷേ അത് നീ ഇപ്പോ ഒരുത്തിക്കൊപ്പം താമസിക്കുന്നുണ്ടല്ലോ, ഒരു കിളവീട് കൂടെ അവിടെ വേണം. അല്ലാതെ അതിനു വേണ്ടി ആളൊഴിഞ്ഞ വീടോ പണി നടക്കുന്ന വീടോ കണ്ടെത്തിയാൽ ഇനി നിന്നെയൊക്കെ തേടി വരുന്നത് പോലീസായിരിക്കില്ല, പരിസരവാസികളായിരിക്കും. അതിൽ തർക്കമൊന്നും വേണ്ട കേട്ടോടി. രോഹിണി ടീച്ചറെ, പണിയോ Oh!
മോളെ തട്ടിക്കൊണ്ടുപോയ സമയം മുതൽ കഴുത്തിന് ചൂട് വെക്കണോ മോളെ? വേണ്ടമ്മച്ചേ, നാളെ രാവിലെ എഴുന്നേക്കുമ്പോ പെടൽ വേദന ഉണ്ടാവും മോളെ. വേണ്ട, അത്രല്ലേ ഉള്ളൂ. നാളെ മുതൽ അമ്മച്ചെ കാണാൻ പറ്റാതായില്ലല്ലോ. മോള് വാ, മാറ്, ഞാൻ വാതിലടയ്ക്കാം. ഇനി വയ്യ സാറേ. ഹാർട്ട് ബീറ്റ് ഒരുപാടാണല്ലോ, അതൊന്ന് കുറയട്ടോ. അതങ്ങനെ പെട്ടെന്നൊന്നും കുറയത്തില്ല സാറേ. നീ തിരഞ്ഞെടുക്കുന്നവരൊക്കെ മണ്ടത്തരം കണ്ടുപിടിച്ചവന്മാരെ ആണല്ലോടാ. കൊല്ലാൻ ചെന്നിട്ട് മരണത്തിൽ നിന്ന് തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടു. ആ കിളവിയുടെ കയ്യിൽ കളിത്തോക്കല്ല ഉള്ളത്, ഒറിജിനൽ തോക്കാ. അവർക്ക് ഉന്നം തെറ്റാതെ ഷൂട്ട് ചെയ്യാനും അറിയാം. ആ, അതറിഞ്ഞു വെച്ചിട്ടാണല്ലോ ഒരുത്തൻ അങ്ങോട്ട് പോയത്. അതും അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത്. അങ്ങനെയുള്ളപ്പോ അവൻ മുന്നും പിന്നും നോക്കണമായിരുന്നു. ഉറക്കത്തിന്റെ ആഴം വളർന്നിട്ട് കൃത്യം ചെയ്യാൻ ശ്രമിക്കണമായിരുന്നു. കൊല്ലാൻ വേണ്ടിയല്ല വെടിവെച്ചത്, മരിച്ചില്ലെങ്കിലും കയ്യിൽ നിന്ന് ബുള്ളറ്റ് എടുത്ത് കളഞ്ഞപ്പോ അവന്റെ ജീവൻ പോയി. ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടാ ഹോസ്പിറ്റലുകാർ എടുത്തത്. അത് കേസാവാതിരിക്കുന്നതും അതുകൊണ്ട് മാത്രാ. എങ്കിലും സ്ത്രീകളുള്ള വീട്ടിൽ അതിക്രമിച്ച് കടന്നു എന്നും പറഞ്ഞൊരു കംപ്ലൈന്റ് വന്നാ അന്വേഷിച്ചല്ലേ പറ്റൂ. ഒന്ന് പോ സാറേ, അവൻ രോഹിണിയെ കൊന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ട് പോലീസ് അന്വേഷണം വേണ്ടിവരുമായിരുന്നല്ലോ. ആ സമയത്ത് എന്താണോ സാറ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് അത് തന്നെ ഇവിടെയും ചെയ്താൽ മതി. ഒരു ക്രിമിനലിന് വേണ്ടി എന്നെ പോലൊരു പോലീസ് ഓഫീസർക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്ത് കഴിഞ്ഞു. അത് വലിയ സംഭവമായിട്ട് സാർ അവതരിപ്പിക്കണ്ട. സാറിന്റെ പാസ്റ്റ് സാർ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. എത്ര തവണയായിരുന്നു സസ്പെൻഷൻ? ആ, അത് നീ എനിക്ക് ഡിസ്മിസലാക്കി തരരുത്. ഒന്നാമത് ഇപ്പോഴത്തെ പോലീസ് പഴയ പോലീസ് അല്ല, അത്യാവശ്യം ജനങ്ങളോട് ചേർന്ന് നിന്നാ പോകുന്നത്. എന്നെ പോലുള്ളവർക്ക് ഡിപ്പാർട്ട്മെന്റിൽ അധികം ആയുസില്ലാത്ത കാലമായത്. അതുകൊണ്ട് രാഖിയെ നീ കൊന്നതുപോലെ തെളിവില്ലാതെ വേണം ഓരോന്ന് ചെയ്യാൻ. ഇന്നലെ രാത്രിയോടെ മരിച്ചിരുന്നെങ്കിലും തെളിവൊന്നും ഉണ്ടാകുമായിരുന്നില്ല. പിന്നെ ഈ കേസിൽ തെളിവ് ഉണ്ടാക്കുന്നത് നശിപ്പിക്കുന്നതൊക്കെ സാറാണല്ലോ. ആ, എന്ന് പറയണ്ട. മർഡർ കേസൊക്കെ സി ഐ സാർ അന്വേഷിക്കുന്നത്. പിന്നെ അങ്ങേരും നമ്മളിൽ ഒരുവനായത് ഭാഗ്യം. പ്രൊഫസർ വിശ്വനാഥന്റെ കുടുംബ സുഹൃത്തായ സി ഐ മാത്യു എങ്ങാനും ആയിരുന്നെങ്കിൽ നിന്റെ കാര്യം പോയനാ മോനെ. എനിക്ക് എന്നെ കാക്കിയും നഷ്ടപ്പെട്ടേനെ. ഞാൻ രോഹിണി കൊല്ലാൻ നടക്കണമെന്ന് മനസ്സായതുകൊണ്ട് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് അറിയത്തില്ല. നരനറിഞ്ഞാ പിന്നെ നായാട്ടിനിറങ്ങുമവൻ. നീ പേടിക്കണ്ട, വീടിനടുത്ത് വരെ ഞാൻ കൂടെ വരാം. വാ, അടക്ക. മോളെ കൊല്ലാൻ വേണ്ടി തന്നെ അവന്റെ പരിപാടി.
ഇപ്പോ രക്ഷപ്പെട്ടെങ്കിലും മരണവുമായിട്ട് അവൻ ഇനിയും വരും അത് ഉറപ്പാണ് അമ്മച്ചി മരിക്കാൻ മടിയില്ലാത്തതുകൊണ്ട് ഭയമൊന്നുമില്ല എങ്കിലും അവൻ മാത്രം ഇങ്ങനെ ജയിച്ചുകൊണ്ടിരുന്നാൽ മതിയോ മോളെ ഏത് നേരവും അമ്മച്ചിയുടെ കയ്യിൽ ആ തോക്കുണ്ടാവും ഒത്തുകിട്ടിയാലേ ഞാൻ അവനെ കൊല്ലുകയും ചെയ്യും അപ്പോഴും അവനല്ലേ അമ്മച്ചി ജയിക്കുന്നത് എല്ലാവർക്കും മറക്കാനാവാത്ത അനുഭവം തന്നിട്ട് ഒറ്റയടിക്ക് അവൻ അങ്ങ് പോകുന്നു മരിക്കുമ്പോഴും നിമിഷ നേരത്തെ വേദന മാത്രം അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് നഷ്ടങ്ങളേ ഉണ്ടാവത്തുള്ളൂ മോളെ അതുകൊണ്ട് അവൻ നരഹിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണ്ട മരണശേഷവും ഉണ്ടൊരു ജീവിതം അവിടെ അവൻ ചെയ്തതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് കരഞ്ഞോളൂ എന്നാലും ഇതുപോലെ ഒരുത്തനെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ല അങ്ങനെ ഒരുത്തൻ തന്നെ എന്റെ കുഞ്ഞിന്റെ അച്ഛനായല്ലോ അമ്മച്ചി അവനെ മോള് ജീവനായി കരുതുകയാണല്ലോ അവൻ വന്നു എന്ന് തോന്നുന്നു ഇന്നലെ രാത്രി തന്നെ നിന്നെ വിളിക്കേണ്ടതായിരുന്നു പിന്നെ സമയം ഒരുപാട് ആയതുകൊണ്ട് നിന്നെ ശല്യം ചെയ്യണ്ടെന്ന് കരുതി മോനെ ഇന്നലെ ഒരുത്തൻ പിന്നാമ്പുറത്തെ വാതിൽ തുറന്ന് അകത്ത് കടന്നു മോളെ ശ്വാസം മുട്ടിപ്പിച്ച് കൊല്ലുകയായിരുന്നു ഉദ്ദേശം പിന്നെ തോക്ക് കയ്യിലുള്ളത് കൊണ്ട് ബുള്ളറ്റ് അവന്റെ കയ്യിൽ തന്നെ കയറി ഇപ്പോ മോഷണമൊക്കെ ഒരുപാട് നടക്കുന്നുണ്ടല്ലോ പക്ഷേ ഇത് മോഷണ ശ്രമം അല്ലായിരുന്നു കൊല്ലാൻ തന്നെയായിരുന്നു നോക്കിയത് അവൻ പറഞ്ഞു വിട്ടതായിരിക്കും സംശയിക്കണ്ട ജീവനോടെയുള്ള രോഹിണി ഒപ്പിട്ട് കൊടുക്കില്ല എന്ന് അവന് നന്നായിട്ട് അറിയാം ഞാനങ്ങ് മരിച്ചുപോയ പിന്നെ അതേപ്പറ്റി ചിന്തിക്കണ്ടല്ലോ അതുകൊണ്ട് ഇന്നലെ രാത്രിയോടെ തീർക്കാമെന്ന് കരുതി അവിടെയും അവന്റെ ആഗ്രഹം നടന്നില്ല മോനെ നരാ ഇനി ഏത് നേരവും രോഹിണി മോളുടെ മേലിൽ ഒരു കണ്ണ് വേണം മോനെ കൊല്ലണോന്ന് ഉറപ്പിച്ചൊരുത്ത നടക്കുമ്പം നമ്മളത് ശ്രദ്ധിച്ചേ പറ്റൂ മോളാണെങ്കിൽ ഒന്നിനും ഒരു ഗൗരവം കൊടുക്കാതെ നടക്കുക മരിക്കുവാണെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞൊരു പോക്ക് ലക്ഷ്മോൾ അരികില്ലാത്തതുകൊണ്ട് രോഹിണിക്ക് നല്ല നിരാശയുണ്ട് നാളെ മോൾ അടുത്തെത്തും നല്ലൊരു ജീവിതം രോഹിണിക്കുണ്ടാവും അതുകൊണ്ട് ദയവ് ചെയ്ത് കുറച്ചുകൂടെ സൂക്ഷിക്കണം ഏതായാലും നീ വന്നതല്ലേ അകത്ത് കയറിയിരിക്കെ ഞാൻ മോളുമായിട്ട് മോളുടെ വീട് വരെ ഒന്ന് പോവുക ഒക്കുമെങ്കിൽ അവനെ ഒന്ന് കാണണം അവിടെ ഉള്ളവരോട് വിവരം പറയുകയും വേണം ഒരു മോള് പോയി അടുത്ത മോളും ആ വഴിയെ പോണോന്ന് ചോദിക്കണം വാ മോളെ വേണ്ട വേണ്ട അവിടെ ഒരുത്തനുണ്ടല്ലോ കൊലയാളിയായ ഒരുത്തനെ ദൈവമായി കാണുന്ന മോളുടെ ആങ്ങള അവന്റെ മുന്നിലേക്ക് നീ ഏതായാലും വരണ്ട വാ മോളെ എത്രയും പെട്ടെന്ന് അവനെ തട്ടണമെന്നാ ഇതുപോലുള്ള മരുന്നും ജീവിച്ചിരിക്കാൻ പാടില്ല എന്നാലും അമ്മച്ചയാൾ കൊള്ളാം അവരെ പോലെ തൻ്റെ ഇടം ഉള്ള ഒരു സ്ത്രീ ഇല്ലായിരുന്നെങ്കിൽ ഇന്നലത്തോടാണ് എന്റെ രോഹിണി ടീച്ചർ തീർന്നാനെ ഈ സ്റ്റേഷനിലെ പോലീസുകാരിലെ എതിരായി പോയി അതാ പ്രശ്നം അല്ലെങ്കിൽ ഇവിടെ അടുത്ത ഏതെങ്കിലും ആശുപത്രിയിലുണ്ടാവും വെടികൊണ്ടവൻ അവർക്ക് അവനെ നിഷ്പ്രയാസം തിരിച്ചറിയാനും പറ്റും പോലീസുകാരോട് പോകാൻ പറയണ അറിയാലേ ആ എസ് എ ബലരാമൻ പണമെന്ന് കേട്ട് അവിടെ കമഴ്ന്നു വീഴും അവനെന്ന് നമ്പിയിട്ട് ഒരു കാര്യമില്ല നമ്മൾ ചെയ്യാനുള്ളത് അങ്ങ് ചെയ്യണം ആ ജോസാർ ജയിലിൽ പോയത് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആള് ചെറിയ പുള്ളിയൊന്നുമല്ല നിന്നെ പോലെ തന്നെ നാലഞ്ചെണ്ണത്തിന് ഒറ്റയ്ക്കടിക്കാനുള്ള കെൽപ്പുള്ളവനാ എന്നിട്ട് കള്ളക്കേസിൽ കുടുങ്ങിയില്ലേ അണ്ണാ ഇവനൊരു താരം തന്നെയാ ഈ ശരത്ത് എന്ന് പറയുന്നത് ഇത്രയും കല്യാണം കഴിച്ചിട്ടും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ജീവിക്കാന്ന് പറഞ്ഞാ അതത്ര നിസ്സാര കാര്യമൊന്നുമല്ല നന്ദ സത്യം പറഞ്ഞ അവൻ തീരും അതുറപ്പാ അതവനറിയാം അതുകൊണ്ട് എല്ലാ വഴിയും അടച്ചിട്ട അവൻ ഈ കളിയൊക്കെ കളിക്കുന്നേ അന്ന് ഗോഡൌണി വെച്ച് അവൻ ഈ ബുദ്ധി തോന്നിയില്ല ഒപ്പിടിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ അന്നാണ് എന്റെ ടീച്ചർ തീർന്നേനെ ശരിയാ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുടെ ഒപ്പ് വേണ്ട രോഹിണിയുടെ രാഗിയുടെ സ്വത്ത് അവന്റെ പേരിലാവും തൊട്ടടുത്ത നിമിഷം തന്നെ അതെല്ലാം പറ്റി അവൻ മുങ്ങുകയും ചെയ്യും
ഇപ്പോ തന്നെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് പറമ്പ് കാണിച്ചിട്ടുണ്ടാവും പാന്നെ. അത് അളന്ന് തിരിക്കുന്നതിന് മുമ്പ് അറുത്ത് തിരിക്കണം അവനെ. രോഹിണിയുടെ തലയ്ക്ക് വില പറഞ്ഞു വെച്ചിരിക്കുന്ന പോലെ അവന്റെ ജീവനും ഏത് നിമിഷം അപകടത്തിലാവും. അതിനുമുമ്പ് നന്ദൻ എന്നെ കൊല്ലാരുന്നാ മതിയത്. അങ്ങനെ അണ്ണം കൊല ചെയ്യപ്പെട്ട ശരത്ത് എന്ന് പറയുന്നവൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ല. വീട് ആക്രമിച്ച് കയറിയിട്ടാണെങ്കിലും അവനെ അണച്ചിരിക്കും ഞാൻ. നിങ്ങളായിരുന്നോ? ഞാൻ മാത്രമല്ല, ഒരാളും കൂടെ ഉണ്ട്. വാ മോളെ. ആരെ കാണരുതെന്ന് ആഗ്രഹിക്കുന്നുവോ അവരെ മുന്നിലെത്തു. വാ മോളെ. ഇനി കാണേണ്ടി വരില്ലായിരുന്നു. ഇന്നലത്തോടെ തീർന്നേനെ. വീടിന്റെ പിന്നാമ്പുറത്തെ വാതിൽ തുറന്നാ ഒരുത്തനകത്ത് വന്നത്. മോളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ. നിങ്ങൾ അങ്ങനെ പല കഥയും പറയും. നിങ്ങളെ നടന്നത് ബോധിപ്പിക്കാനല്ല ഞങ്ങൾ വന്നത്. അവനെ പറഞ്ഞു വിട്ട ഒരുത്തൻ ഇവിടെ ഉണ്ട്, അവനെ കാണാനാ. എന്റെ രാഖിമോളുടെ സ്വത്തുക്കൾ അവന്റെ പേരിൽ എഴുതി വെക്കുമെന്ന് അച്ഛൻ പറഞ്ഞു. എന്റെ ഒരു ഒപ്പ് മാത്രം അതിന് തടസ്സം. അതിനുവേണ്ടി കഴിഞ്ഞ ഒരു ദിവസം കുറെ ഗുണ്ടകൾ എന്നെ തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് നരനും ഒരു സുഹൃത്തും ചേർന്ന് എന്നെ രക്ഷപ്പെടുത്തിയപ്പോ ഞാനും നരനും തമ്മിൽ ഇല്ലാത്ത ബന്ധമുണ്ടെന്ന് അവൻ പ്രചരിപ്പിച്ചു. മരിച്ചാലും ഒപ്പിട്ട് കൊടുക്കില്ല ഞാൻ. അതവൻ അന്നത്തോടെ മനസ്സിലായി. അതോടെ അവൻ എന്നെ കൊല്ലാൻ തീരുമാനിച്ചു. അതിനുവേണ്ടിയാ ഇന്നലെ രാത്രി ഒരുത്തൻ അകത്ത് കയറിയത്. കൈക്ക് വെടികൊണ്ടാവാൻ പോയത്. എല്ലാവരുടെയും കണ്ണു മൂടി കെട്ടിട്ട് ഒരുത്തൻ ഇവിടെ രാജാവിനെ പോലെ കഴിയുന്നുണ്ടല്ലോ. അവനും ഒരു ദിവസം വെടിയേറ്റ് മരിച്ചു എന്ന വാർത്ത നിങ്ങളുടെയൊക്കെ കാതിലെത്തും. അതോടെ പിന്നെ സമനില തെറ്റിയ മോളെ ഇവൾക്ക് കാണാം. അതൊന്നും കണ്ടാലും നിനക്ക് വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് ഇത്രയും നാളത്തെ സ്വഭാവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആരെ തല്ലിയാലും കൊന്നാലും ഇവരുടെ മകനെ താലോലിക്കുന്നത് നിന്റെ സ്വഭാവം. എന്റെ മുമ്പിൽ നിന്ന് വേറെ ആരെങ്കിലും ആണ് ഇങ്ങനെ സംസാരിച്ചിരുന്നതെങ്കിൽ അവരെന്റെ നാവിന്റെ ചൂടറിഞ്ഞേന്. പിന്നെ ടീച്ചർ 10 പേരുടെ തലച്ചോറുള്ള ഒരു തന്നെയാണല്ലോ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തലനാരിഴയ്ക്കാ മരണം അകന്നു പോയത്. ഇല്ലെങ്കിൽ ഇളയ മോക്കൊപ്പം ഈ മോളും അങ്ങ് പോയേനെ. പോട്ടെ. തലനാരിഴയ്ക്കാ മരണം അകന്നു പോയത്. ഇല്ലെങ്കിൽ ഇളയ മോക്കൊപ്പം ഈ മോളും അങ്ങ് പോയേനെ. പോട്ടെ. എന്റെ രാഖിമോള് പോയപ്പോ ജീവൻ പോയതുപോലായിരുന്നു ഇവിടെ എല്ലാവർക്കും. എന്നാ ഇവള് മരിച്ച ആരുടെയും കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് പോലും പൊടിയില്ല. കാരണം ഞങ്ങൾക്കെല്ലാം ചിത കൂട്ടിയിട്ടാ ഇവളി വീട് വിട്ടു പോയത്. പോയിട്ടും രക്ഷയുണ്ടോ? ഡേ വന്നിരിക്കുന്നു ഓരോരോ കള്ളക്കഥകൾ പറഞ്ഞ് ശരത്ത് മോനെ പ്രതിയാക്കാൻ. നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഞങ്ങൾ വെറുക്കത്തുള്ളടി. ശരത്ത് പാവുവാ. നീ പോയിട്ടും ലച്ചുമോളെ അടക്കി പിടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഒരു സാധു. അമ്മച്ചി വാ, നമുക്ക് പോവാം. എല്ലാം മാറ്റി പറയേണ്ടി വരും ടീച്ചറെ. അന്ന് നിങ്ങളെ പോലെ കരയുന്ന ഒരമ്മ ഈ ലോകത്തുണ്ടാവില്ല എന്ന് വെച്ച് അങ്ങനെ ഒരവസ്ഥ ഉണ്ടാകുമ്പോ മുന്നിൽ വന്ന് നിന്ന് പഴിക്കത്തില്ല ഞങ്ങൾ. കാരണം നിങ്ങൾ ഈ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല, പിശാശു കൂടിയ ഒരുത്തനാ ഈ വീട്ടിനകത്തുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്കും കുറച്ചൊക്കെ ആ സ്വഭാവം പകർന്നു കിട്ടി കാണും. വാ മോളെ.
കിരീടമില്ലാതെ രാജാവ് എങ്ങോട്ടാണാവോ? സാറെ അത് പിന്നെ ഇവിടെ എടുക്കുന്നോറ്. ഒന്നും പറയണ്ട അമ്മച്ചി, പോവാം. അങ്ങനെ പോയാ ശരിയാവത്തല്ലോ. നീ വാടി കൊച്ച്. ഞാൻ സ്റ്റേഷനിലോട്ട് വരാനിരിക്കുകയായിരുന്നു, ഒരു പരാതി എഴുതി തരാൻ. ഓഹോ, എന്റെ വീടിന്റെ പിന്നമ്പറത്തൂടെ ഇന്നലെ ഒരുത്തൻ വീട്ടിനകത്ത് കടന്നു. അത് നിന്റെ എത്രാമത്തെ കാമുകനാടി? എത്രാമത്തെങ്കിലും ആയിക്കോട്ടെ സാറേ, എന്തായാലും അകത്ത് കയറിയവന്റെ കൈക്ക് ഞാൻ വെടിവെച്ചിട്ടുണ്ട്. ഇവിടെ അടുത്ത് ഏതെങ്കിലും ആശുപത്രിയിലാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാ പരാതി തന്ന അവനെ പിടിക്കുമെന്ന് ഞാൻ ചോദിച്ചത്. അകത്ത് കയറിയവനെ വെടിവെച്ച് വീഴ്ത്തി, എന്നിട്ട് പിന്നെ എന്തോന്ന് പരാതി? അകത്ത് കയറിയവൻ എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ആ നേരത്താ അമ്മച്ചി അവനെ ഷൂട്ട് ചെയ്തത്. ഓ, അത് അങ്ങനെയായിരുന്നല്ലേ. അല്ല, ഇവിടെ ശ്വാസം മുട്ടിക്കായിരുന്നു എന്ന് ഉറപ്പാണല്ലോ അല്ലേ? തോന്നിയാസം പറഞ്ഞ ഏത് വലിയവനായാലും കുത്തുക മാത്രമല്ല, കൊത്തി അരിയുകയും ചെയ്യും. സ്വന്തം കെട്ടിയോൻ വഴി തെറ്റുന്നുണ്ടെങ്കിൽ അത് പറയുകയും തിരുത്തുകയും ചെയ്യേണ്ടത് കെട്ടിയോളുടെ കടമയാണ്. എന്നെ കൊന്നിട്ട് എത്രയും പെട്ടെന്ന് സ്വത്തുമായിട്ട് മുങ്ങുക, അതിനാ അവന്റെ ശ്രമം. അതിനു മുമ്പ് ഓൻ ഇമ്മക്കങ്ങ് കൊന്നാലോ?